എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് കുറേ ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് സ്ത്രീകളുടെ എന്ത് പല്ലുകളെക്കുറിച്ച്, നമുക്ക് പല്ലിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ പല്ലിൻ്റെ മഞ്ഞ നിറം, മങ്ങിയ പല്ലുകൾ എങ്ങനെ നമുക്ക് വെണ്മയുള്ളതാക്കാമെന്ന് നോക്കാം. സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ പല്ലുകളാണ്. പലർക്കും പല്ലുകളുടെ മഞ്ഞ നിറം അവരെ നിരാശപ്പെടുത്താറുണ്ട്. ആത്മവിശ്വാസത്തോടുകൂടെ ഒന്ന് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും നമ്മുടെ പല്ല് മഞ്ഞ നിറത്തിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കഴിയാറില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മഞ്ഞ നിറത്തിലുള്ള അല്ലെങ്കിൽ വെണ്മ കുറഞ്ഞ പല്ലുകളെ എങ്ങനെ വെണ്മയുള്ളതാക്കാമെന്ന് ഒരു ചെറിയ ടിപ്പ് ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളോട് പറയാം. നമുക്ക് നെല്ലിക്ക എടുത്തിട്ട് അതിനെ നന്നായി ഉണക്കുക. നന്നായി ഉണക്കിയ നെല്ലിക്കയെ കരിച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് അതിനെ കരിച്ചെടുത്ത് അതിനെ പൊടിച്ച് അതിലുപ്പും ചേർത്ത് എടുക്കുക. അപ്പോൾ ഉണക്ക നെല്ലിക്ക നന്നായിട്ട് കരിച്ചെടുത്ത് അതിലുപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിനെ പൊടിച്ച് വെച്ച് തുടർച്ചയായിട്ട് നമ്മളതിനെ ഉപയോഗിക്കണം. ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമുക്കറിയാം മാവില, മാവിൻ്റെ പഴുത്ത ഇലയാണ് നമുക്ക് ആവശ്യം. പഴുത്ത ഇല എടുത്ത് ചുരുട്ടി അതുകൊണ്ട് ഈ പൊടിയിൽ മുക്കി പല്ല് തേക്കണം. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പല്ല് നല്ല വെണ്മയുള്ളതായി, നല്ല നിറമുള്ള പല്ല് നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും. ഇത് കുറേ നാൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, കരിവാളിപ്പ് മാറുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും വെയിൽ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും എപ്പോഴും നമുക്ക് കുട ചൂടാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളാറുണ്ട്. ടു വീലർ ഓടിക്കുകയാണെങ്കിലും നമ്മുടെ മുഖത്തൊക്കെ നല്ലതുപോലെ വെയിലടിക്കാറുണ്ട്. അപ്പോൾ ഈ വെയിൽ മാറണമെങ്കിൽ ഒരു എളുപ്പ വെയിൽ കൊണ്ടുള്ള ഈ കരിവാളിപ്പ് മാറണമെങ്കിൽ നല്ലൊരു എളുപ്പവിദ്യ ഞാൻ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല വെയിൽ കൊണ്ടിട്ട് വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് തണുത്ത വെള്ളത്തിൽ മോര് ചേർക്കണം. മോര് ചേർത്ത് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മുഖത്തിലും കഴുത്തിലും വെയിൽ കൊണ്ട ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായി കഴുകാം. ഈ വെള്ളം ഉപയോഗിച്ച് കുറേ നേരം കഴുകുമ്പോഴത്തേക്ക് നമുക്ക് ആ വെയിൽ കൊണ്ട് ആ കരിവാളിപ്പ് മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. മൂന്നാമത്തേത്, മുഖകാന്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. അതിന് വേണ്ടത് വെള്ളരിക്ക നീരാണ്. വെള്ളരിക്ക നന്നായി ചതച്ചെടുത്ത് അതിൻ്റെ നീരും പിന്നെ പാലും ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുക. വെള്ളരിക്ക നീരും പാലും മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുമ്പോൾ നല്ലതുപോലെ കുറേ നാൾ ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നല്ല മുഖസൗന്ദര്യം ഉണ്ടാകും, നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പുരട്ടുമ്പോൾ മുഖത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്കാണ് നമ്മൾ ഏത് ക്രീം പുരട്ടിയാലും നമ്മൾ ചെയ്യേണ്ടത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് മസാജ് ചെയ്ത് ഈ ക്രീം എന്ത് ചെയ്യുക, പുരട്ടുക. അപ്പോൾ ഈ ടിപ്പ്, ഈ മൂന്ന് ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് പറഞ്ഞത്. ഈ മൂന്ന് ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ ഇടുക. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് വീണ്ടും നാളെ പുതിയ ചില ടിപ്പുകളുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ഗുഡ് ബൈ.